ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനൊരു അടിപൊളി ബ്രെഡ് കൊണ്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കണത്. അപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. അപ്പോൾ അതിനുവേണ്ടി ഗ്യാസൊക്കെ ഓണാക്കി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിരിക്കണേ. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തുകൊണ്ട് കുറച്ച് ചെറുതാക്കി അരിഞ്ഞ ക്യാരറ്റ്, ക്യാബേജ്, വേവിച്ചെടുത്ത ഗ്രീൻ പീസ്, ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത്, ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചാറ്റ് മസാല, കുറച്ച് ഗരം മസാല, ഒരു അര ടീസ്പൂൺ ചെയ്തോട്ടോ. ഇതൊക്കെ കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതാ മിക്സിയിൽ അടിച്ച് വെച്ച വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് മിക്സിയിൽ അടിച്ച് വെച്ച് ഇട്ട് കൊടുത്തേക്കണ്. എന്നിട്ട് കുറച്ച് മയോനൈസും കുറച്ച് സോസും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. വേഗത്തിൽ തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ. എന്നിട്ട് ദഹിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ബ്രെഡ് ഇത് അവിടെ എടുത്തുവെച്ചിരിക്കണം. ഒരു പീസ് എടുത്തുകൊണ്ട് ഇതാ ഗ്ലാസ് കൊണ്ടാട്ടോ ഞാനിതാ ഇതേമാതിരി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തേക്കണ്. അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഇതേപോലെ ആക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ മൂടി ഉണ്ടെങ്കിൽ മൂടിയുണ്ട്, ഏതെങ്കിലും കുപ്പിൻ്റെ മൂടി ഉണ്ടെങ്കിൽ അതിനോട് ചെയ്താലും മതി. പിന്നെ ഞാൻ രണ്ട് കോയിമുട്ട അപ്പുറത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതെന്തിനാ വെച്ചാൽ ഇതിൽ ആദ്യം ഇത് ഒന്ന് മുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ഓരോ പീസ് എടുത്തുകൊണ്ട് കൈയ്യോണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കണുള്ളൂ കേട്ടോ. മുക്കിയെടുക്കണ്ട, മുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം പൊടിഞ്ഞു പോവുക. അപ്പോൾ ഞാൻ ആ ബ്രെഡ് ക്രംസൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതേമാതിരി ഞാൻ എല്ലാ പീസും ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാണിച്ചുതരാം. ഇതാക്കണ ഞാൻ എല്ലാ പീസും വേറൊരു പ്ലേറ്റിലേക്ക് ഇതേപോലെ ആക്കി വെച്ചിരിക്കണ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കുക. ഓയിലൊക്കെ ചൂടായി വന്നിരിക്കണ്. എന്നിട്ട് ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ അത് നല്ലോണം പൊള്ളി വരും കേട്ടോ. ചിലപ്പോൾ പൊള്ളിയില്ലെങ്കിലും പ്രശ്നമില്ല. ഒന്ന് ഈ കോരി ഉണ്ടല്ലോ അതിനോട് മുകളിൽ മെല്ലേനെ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതേപോലെ കിട്ടണം കേട്ടോ. വല്ലാതെ നെരിഞ്ഞ് കറുത്തോ വരുത് കേട്ടോ ഈ ഒരു കളറിൽ. അപ്പോൾ ഞാനത് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ അത് എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത് കാണിച്ചുതരാം. അതിനുള്ളിൽ ഇത് നടു ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. നമ്മൾ കത്തിച്ച് മുറിച്ച് കൊടുത്തിട്ട് ആ കത്തിയോണ്ട് തന്നെ ഒന്ന് ആ ചുണ്ടുകൊണ്ട് ഇതേമാതിരി അതിൻ്റെ ആ നടു ഒന്ന് ഉടുത്തി കൊടുക്കുക. അപ്പോൾ നല്ല ഇതാ കണ്ടില്ലേ, നല്ല സ്പേസൊക്കെ ഉണ്ട്. അതിനുള്ളിൽ മയോനൈസും സോസും വേണമെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഫില്ല് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുകളിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മയോനൈസും സോസും വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മളന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.